യേശുവിന്റെ മരണത്തിനും പുനരുദ്ധാനത്തിനുമിടയിലുള്ള 3 ദിവസം യേശു എവിടെയായിരുന്നു? ഈ 3 ദിവസം യേശു എന്താണ് ചെയ്തത്? ഇങ്ങനെ ഒരു ചോദ്യം ആരുടെയെങ്കിലും മനസ്സിൽ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും. യേശു എവിടെയായിരുന്നു? ഈ 3 ദിവസത്തിൽ എന്തായിരിക്കും ചെയ്തത്? ഈ 3 ദിവസം യേശു സ്വർഗത്തിൽ തന്നെ ആയിരുന്നു ഇരുന്നത്, അതോ നരകത്തിലാണ് പോയത്? ഇങ്ങനെ പല ചിന്തകളുണ്ട്. സോ നമുക്ക് ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹനാൻ എന്നീ 4 സുവിശേഷങ്ങളും യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൻ പ്രാണൻ വിടുന്നതിന് ഏകദേശം 6 മണിക്കൂർ മുമ്പ് അവസാന നിമിഷത്തിൽ അവൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അതിലൊന്ന്, എല്ലാം പൂർത്തിയായി എന്നാണ്. യോഹനാൻ 19:30 രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അവൻ തലകുനിഞ്ഞ് ആത്മാവിനെ സമർപ്പിച്ചു. യേശുവിന്റെ മൃതദേഹം കുറച്ചുനേരം മാത്രമേ ക്രൂശിലിട്ടിരുന്നുള്ളൂ, കാരണം പിറ്റേ ദിവസം ശബത്ത് ആയതുകൊണ്ട് ശബത്ത് ദിവസത്തിൽ ക്രൂശിൽ ആരുടെയും ശവശരീരം ഇടത്തില്ല. അതുകൊണ്ട് യേശുവിനെ രഹസ്യത്തിൽ അനുഗമിച്ചവരിൽ ഒരാളായ നിക്കോദമോസും അരിമത്തിയിലെ യോസഫിന്റെയും സഹായത്തോടു കൂടെ മൃതദേഹം താഴെയിറക്കി ശരീരം അടക്കം ചെയ്തു. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ആദ്യം മഗ്ദലന മറിയത്തിനും ശേഷം ശിഷ്യന്മാർക്കും തന്നെ തന്നെ കാണിച്ചു കൊടുത്തു. അതിനുശേഷം അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഇങ്ങനെ യേശുവിന്റെ മരണത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്, യേശു ഉയർത്തെഴുന്നേറ്റ ശേഷവും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ യേശുവിന്റെ മരണത്തിനും പുനരുദ്ധാനത്തിനും ഇടയിലുള്ള ഈ 3 ദിവസങ്ങളെക്കുറിച്ച് 1 സുവിശേഷങ്ങളിലും എഴുതിയിട്ടില്ല. യേശുവിന്റെ മരണത്തിനും പുനരുദ്ധാനത്തിനും ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് സുവിശേഷങ്ങളിൽ വ്യക്തമായി എഴുതിയിട്ടില്ല. എന്നാലും 1-2 ഭാഗങ്ങളിൽ യേശു തന്നെ പറയുന്ന ഭാഗങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ബൈബിളിൽ പ്രത്യേകിച്ച് സിനോപ്റ്റിക് സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ് ഇതിനെ സിനോപ്റ്റിക് ഗോസ്പൽ എന്നാണ് വിളിക്കുന്നത്. ഇതിൽ യേശുവിന്റെ 3 ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരണം ഒന്നും പറയുന്നില്ല. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹനാൻ എന്നിവരുടെ സുവിശേഷങ്ങൾ കൂടുതലും യേശുവിന്റെ ക്രൂശീകരണവും അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം നടന്ന സംഭവങ്ങൾ മാത്രമാണ് കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളത്. യേശുവിന്റെ മരണത്തിനും പുനരുദ്ധാനത്തിനും ഇടയിലുള്ള ആ ദിവസങ്ങളെക്കുറിച്ച് കൂടുതലും വ്യക്തമായി ബൈബിൾ പറഞ്ഞിട്ടുള്ളതിനേക്കാൾ ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനങ്ങളും പാരമ്പര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ വളരെ പ്രധാനപ്പെട്ട 3 ദിവസങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ എങ്ങനെ കഴിയും? മരണത്തിന് ശേഷം 3 ദിവസം യേശു എവിടെയായിരുന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ വെളിപ്പെടുത്തലുകളിൽ ഒന്ന് യേശു ക്രൂശിൽ കിടക്കുമ്പോൾ സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബൈബിൾ പ്രകാരം 2 കള്ളന്മാരെ യേശുവിന്റെ കൂടെ ക്രൂശിച്ചു. 2 കള്ളന്മാരെയും ക്രൂശിച്ചതിന്റെ നടുക്കാണ് യേശുവിനെ ക്രൂശിച്ചത്. യേശുവെ, നിന്റെ രാജ്യത്തിലേക്ക് പോകുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമെന്ന് അവരിൽ ഒരാൾ യേശുവിനോട് പറഞ്ഞു. ലൂക്കോസ് 23:42. ഇതിന് യേശു മറുപടി പറഞ്ഞത്, സത്യമായിട്ടും ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടൊപ്പം പർദീസയിലായിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് സൂചിപ്പിക്കുന്നത് യേശുവിന്റെ മരണശേഷം യേശു പർദീസയിലേക്ക് പോയി എന്നാണ്. ഇത് സത്യത്തിൽ അർത്ഥവത്താണ്, കാരണം യേശു തന്റെ ആത്മാവിനെ നിന്റെ കൈകളിലേക്ക് തരുന്നു എന്ന് പറഞ്ഞ് തന്റെ ആത്മാവിനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അങ്ങനെ തലച്ചായ്ച്ച് ജീവനെ വിട്ടു. ഉടനെ പോയത് പർദീസയിലാണ്. അന്നേ ദിവസം യേശു പർദീസയിലായിരുന്നു. എന്നാൽ അതുമാത്രമല്ല, യേശു എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ച് വേറൊരു വചനം കൂടിയുണ്ട്. 1 പത്രോസ് 3:18-20 വാക്യങ്ങളിൽ, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമനായി നീതി കെട്ടവർക്കും വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നപ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ഈ പെട്ടകത്തിൽ അല്പജനം എന്നുവച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു. ഇതിൽ പറയുന്നത് യേശു തടവിലുള്ള ആത്മാക്കളെ കാണാൻ പോയി എന്നതാണ്. ഈ ഭാഗം 2 തരത്തിൽ വ്യാഖ്യാനിക്കാം. 1, യേശുവിന്റെ മരണത്തിനും പുനരുദ്ധാനത്തിനുമിടയിൽ എപ്പോഴെങ്കിലും നരകത്തിലേക്കോ അല്ലെങ്കിൽ പാതാളത്തിലേക്കോ അവൻ തടവിലാക്കപ്പെട്ട ആത്മാക്കളോട് എന്തെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകളോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ പ്രസംഗമോ ചെയ്യാനായിട്ട് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ നോക്കിയാൽ യേശു പ്രസംഗിച്ച ഈ ആത്മാക്കൾ ഒന്നെങ്കിൽ പിശാചോ അല്ലെങ്കിൽ മനുഷ്യരോ ആകാം, ചിലപ്പോൾ വീണുപോയ ദൂതന്മാരായിരിക്കാം. അതെങ്ങനെ അവരോട് പ്രസംഗിക്കാൻ പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചിന്തകർ ഇങ്ങനെ പറയുന്നു, ലൂസിഫർ കാരണമല്ലേ ദൈവത്തിന്റെ നിയമം ലംഘിച്ചതിന് ഈ ദൂതന്മാർ തടവിലാക്കപ്പെട്ടത്? ലൂസിഫർ അവരെ വഞ്ചിച്ചതല്ലേ, അവരെ ചതിച്ചതല്ലേ, ദൈവത്തിനെതിരെ പിശാചല്ലെ വഞ്ചന വാക്കുകൾ പറഞ്ഞ് ദൈവത്തിനെതിരെ തിരിച്ചത്? നോഹയുടെ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പറയുന്നത് സൂചിപ്പിക്കുന്നത് നോഹയുടെ കാലത്തിന് മുമ്പാണ് ലംഘനങ്ങൾ നടന്നത് എന്നാണ്. 2 എന്താണെന്ന് പറഞ്ഞാൽ, യേശു എന്താണ് തടവുകാരോട് പറഞ്ഞത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും അത് ഒരു വീണ്ടെടുപ്പിന്റെ സന്ദേശമായിരിക്കണമെന്ന് തോന്നുന്നില്ല. കാരണം Hebrews 2:16 പറയുന്നതനുസരിച്ച് ദൂതന്മാർക്ക് രക്ഷയില്ല, അതുകൊണ്ട് സാത്താനെയും അവന്റെ സൈന്യത്തിൻ്റെ മേലുള്ള തന്റെ വിജയം യേശു പ്രഖ്യാപിച്ചതായിരിക്കാം ഒരുപക്ഷെ. അങ്ങനെ നോക്കിയാൽ തന്റെ വിജയത്തെയും മരണത്തെയും സാത്താനെതിരെയുള്ള തന്റെ വിജയത്തെ പ്രഖ്യാപിക്കാൻ യേശു നരകത്തിലേക്ക് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നമുക്ക് ആലോചിക്കാം, യേശുവിന്റെ മരണത്തിനും പുനരുദ്ധാനത്തിനും ഇടയിലുള്ള ഈ 3 ദിവസങ്ങളിൽ അദ്ദേഹം എവിടെയായിരിക്കുമെന്ന്
എന്ത് ചെയ്യുമെന്നും പറയുന്ന മറ്റൊരു ബൈബിൾ ഭാഗം എഫേസ്യ 4:8-10 ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അവൻ ഭക്തന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തെന്ന് പറയുന്നു. ഇവിടെ കയറി എന്നതുകൊണ്ട് അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നും വരുന്നില്ലേ. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിനും മീതെ കയറിയവനും ആകുന്നു. സങ്കീർത്തനങ്ങൾ 68:18 വാക്യം പരാമർശിച്ചുകൊണ്ട് പൗലോസ് എഴുതിയതുപോലെ യേശു ഉയരത്തിൽ കയറിയപ്പോൾ അവൻ അനേകം തടവുകാരെ കൊണ്ടുപോയി. ഇതനുസരിച്ച് യേശു ക്രൂശിൽ അവരുടെ രക്ഷ ഉറപ്പാക്കിയ ശേഷം പർദീസയിലായിരുന്ന എല്ലാ തടവുകാരെയും പർദീസയിലായിരുന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടി അവരെ സ്വർഗത്തിലെ ഒരു സ്ഥിരമായ വസതിയിലേക്ക് കൊണ്ടുപോയി എന്നതാണ് അർത്ഥമാക്കുന്നത്. അബ്രഹാം, ദാവീദ്, യോശുവ, ദാനിയേൽ, ലാസറസ്, ആ ക്രൂശിലെ കള്ളൻ, പിന്നെ വിശ്വാസത്തിൽ നീതീകരിക്കപ്പെട്ട മറ്റെല്ലാവരെയും മരിച്ചവരുടെ പാതാളത്തിൽ നിന്ന് ആത്മീയ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് പറയാം. എഫേസ്യർ 4 വ്യാഖ്യാനിക്കാനുള്ള മറ്റൊരു മാർഗം, മരണത്തിനും പുനരുത്ഥാനത്തിനും ഇടയിലുള്ള 3 ദിവസങ്ങളിൽ യേശു നമ്മളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും അവരെ ചങ്ങലക്കിടുകയും ചെയ്തു. അതായത് പിശാച്, മരണം, പാപം, ശാപം, അങ്ങനെ എല്ലാത്തിനെയും അവൻ ചങ്ങലക്കിട്ടു എന്നാണ് പറയുന്നത്. ശേഷം അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു, ദൈവമായി വിജയത്തോടെ സ്വർഗത്തിലേക്ക് മടങ്ങി. ഈ ഒരു അർത്ഥം വരുന്ന ഒരു ഭാഗം 12:40 നമുക്ക് കാണാം. യോന ഒരു വലിയ മത്സ്യത്തിന്റെ വയറ്റിൽ 3 പകലും 3 രാത്രിയും ആയിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഭൂമിയുടെ ഹൃദയത്തിൽ 3 പകലും 3 രാത്രിയുമായിരിക്കും. ഇത് യേശു തന്നെ പറഞ്ഞതാണ്. യേശു പറഞ്ഞ വാക്കാണിത്, ഞാൻ ഭൂമിയുടെ ഹൃദയത്തിൽ ആയിരിക്കുമെന്ന്. അതുകൊണ്ട് ഇതും നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ശേഷം യോഹന്നാൻ 20:29 യേശു പറയുന്നത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല എന്ന് മഗ്ദലക്കാരത്തെ മറിയത്തോട് പറയുന്നു. അതുകൊണ്ട് യേശു 3 ദിവസം ദൈവത്തിൻ്റെ അടുത്തേക്ക് കയറിപ്പോയിട്ടില്ല. 3 ദിവസമാണ് സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. ആ 3 ദിവസം കയറിപ്പോകുന്ന സമയത്താണ് പർദീസയിലായിരുന്ന സകലരെയും ദൈവത്തിനടുത്തേക്ക് കൊണ്ടുപോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ 2 ഭാഗങ്ങളും യേശു വ്യക്തമായി പറഞ്ഞതുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കാം. പക്ഷേ ഈ 3 ദിവസങ്ങൾക്കകത്ത് ഇത് മാത്രമാണോ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ബാക്കി വ്യക്തതകളോ വ്യാഖ്യാനങ്ങളോ ഒന്നുമില്ല. പക്ഷേ വിവിധ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങൾ ഈ വിഷയത്തിൽ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ പുലർത്തുന്നുണ്ട് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. എങ്കിലും ഈ വിഷയത്തിൽ യേശുവിൻ്റെ സ്വന്തം വാക്കുകൾ നമുക്കെടുക്കാം. അദ്ദേഹം പറഞ്ഞു, ഇന്ന് നീ എന്നോടൊപ്പം പർദീസയിലുണ്ടാകും. മരണത്തിന് മേലുള്ള തൻ്റെ വിജയത്തെ പ്രഖ്യാപിച്ച് തൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കി അവൻ പർദീസയിലേക്ക് പോയി 3 ദിവസം സ്വർഗത്തിലേക്ക് കയറി എന്നതാണ്. 3 ദിവസം അവൻ പിതാവിൻ്റെ അടുത്തേക്ക് കയറി എന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള ചിന്ത എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി താഴെ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ചിന്തകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ആമേൻ.